മിഷിഹായിൽ പ്രിയ വൈദികരെ സന്യസ്തരെ മാതാപിതാക്കന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ നമ്മുടെ പിതാവായ മാർത്തോമാഷ് ലിഹായുടെ അനുപമമായ രക്തസാക്ഷ്യത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദുഃഖാന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ആശംസിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങൾക്ക് പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നാലും പിതാക്കന്മാർ അധികമില്ല സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് എന്ന കോറിന്തോസിലെ സഭയോട് വിശുദ്ധ പൗലോശ്ലീഹ പറയുന്ന വാക്കുകൾ ഭാരതസഭയെ നോക്കി മാർത്തോമാശ്ലീഹയ്ക്കും ആവർത്തിക്കാൻ നിസ്സംശയം സാധിക്കും എ ഡി അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെ രണ്ട് പതിറ്റാണ്ട് നീണ്ട മാർത്തോമായുടെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെയും ധീരമായ രക്തസാക്ഷിത്വത്തിൻ്റെയും ഫലമാണ് ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭാ കൂട്ടായ്മ എന്ന വസ്തുത നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധ പൈതൃകത്തെയും അപസ്തോലിക പാരമ്പര്യത്തെയും കൈമോശം വരാതെ നമുക്ക് കാത്തു കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാകാം ഏടി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൗരിസ്ത്യ സഭാപിതാവായ മാർ അപ്രൈം മാർത്തോമായയുടെ ഭാരതത്തിലെ സുവിശേഷ പ്രവർത്തനത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് പന്ത്രണ്ടിലൊരുവനായ വലിയ ദീപമേ കുരിശിൽ നിന്നുള്ള കിരണങ്ങളാൽ ഭാരതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ രാത്രിയെ നിപ്രകാശപൂരിതമാക്കി നമ്മുടെ പിതാവായ മാർത്തോമായയുടെ ഭാരതപ്രവേശനവും രക്തസാക്ഷിത്വവും കേവലം കെട്ടുകഥയല്ല ആദിമസഭയുടെ ശക്തമായ സാക്ഷ്യവും ബോധ്യവും ആണത് കൊറോണ വൈറസ് തീർത്ത പ്രതിസന്ധിയുടെ ഈ കാലത്ത് തോമാശ്ലിഹായുടെ ജീവിതം നമുക്കെങ്ങനെയാണ് പ്രചോദനവും മാതൃകയുമാകുന്നത് സുവിശേഷങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ്റെ പുസ്തകത്തിൽ മാത്രമാണ് തോമാശ്ലിഹായുടെ മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിലെ സംഭാഷണങ്ങൾ നാം കാണുന്നത് ശ്ലീഹായുടെ ഈ മൂന്ന് ഇടപെടലുകളും കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ യോഹന്നാൻ പതിനൊന്ന് പതിനാറിലാണ് ശിലിഹായുടെ ആദ്യ ഇടപെടൽ നാം കാണുന്നത് യഹൂദരെ ഭയന്ന് ജറൂസലേമിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്ന ശിഷ്യ സമൂഹത്തിന് മുഴുവനും ഊർജം പകരുന്നതായിരുന്നു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന തോമാഷ് ലിഹായുടെ ധീരമായ വാക്കുകൾ മരണത്തിൻ്റെ നിഴൽ ചുറ്റും വീണുകെടുക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അനേകരുടെ സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളും പരാജയപ്പെട്ടു പോകുകയും ഭയവും നഷ്ടധൈര്യവും നമ്മെ കീഴടക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരു കൂടെയുള്ളപ്പോൾ മരണത്തെപ്പോലും അഭിമുഖീകരിക്കാൻ മടിക്കാതിരുന്ന നമ്മുടെ പിതാവായ തോമാശ് ലിഹായുടെ ജീവിതം നമുക്ക് കരുത്താകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കർത്താവ് കൂടെയുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം എന്ന സങ്കീർത്തൻ്റെ വാക്കുകൾ നമുക്ക് ശക്തി പകരട്ടെ അവിടുത്തോട് കൂടെ കോവിഡ് മഹാമാരി തീർത്ത ഈ പ്രതിസന്ധിയെ നാം അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന ബോധ്യം നമുക്ക് മനസ്സിൽ ചേർത്ത് വയ്ക്കാം സുവിശേഷത്തിലെ തന്നെ ഏറ്റവും അർത്ഥപൂർണ്ണമായ ദൈവീക വെളിപാടിന് വേദിയൊരുക്കുന്നതായിരുന്നു മാർത്തോമാശുലിഹായുടെ രണ്ടാമത്തെ ഇടപെടൽ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന തോമായുടെ ചോദ്യത്തിനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് യേശു വെളിപ്പെടുത്തുന്നത് സംശയത്തിൻ്റെയും ആശങ്കകളുടെയും ഈ കാലത്ത് ജീവനിലേക്കുള്ള യഥാർത്ഥ വഴിയായ യേശുവിനെ സമകാലിക ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ദൈവീക നിയോഗം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും നമ്മുടെ പിതാവായ മാർ തോമാശ് യേശുവാകുന്ന ജീവനിലേക്കുള്ള സത്യമാർഗത്തെ പരിചയപ്പെടുത്തുന്നതിൽ നമുക്ക് തീഷ്ണത ഉള്ളവരാകാം സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രസംഗിക്കുക എന്നാണല്ലോ വിശുദ്ധ പൗലോ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവഭക്തിയും മതാനുഷ്ഠാനങ്ങളും നിരർത്ഥകമാണോ എന്ന് സംശയിക്കാൻ അനേകരെ പ്രേരിപ്പിക്കുന്ന നിരവധി ശക്തികളും സംവിധാനങ്ങളും പ്രബലമാകുന്ന ഈ കാലത്ത് തോമാശ്ലീഹയെപ്പോലെ ദൈവീക വെളിപാടുകൾക്ക് വഴിയൊരുക്കുന്നവരാകാനുള്ള ദൗത്യം നാം മറന്നു പോകരുത് അഗ്നിയെ അതിജീവിച്ച സ്വർണത്തെക്കാൾ മഹത്തരമാണ് പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസം അത് കീർത്തിക്കും ബഹുമതിക്കും കാരണമാകുമെന്ന വിശുദ്ധ പത്രോശ്ലീഹായുടെ വാക്കുകൾ നമുക്ക് ഈ നാളുകളിൽ ഓർമ്മിക്കാം വിശ്വാസത്തിൻ്റെ ഈ പരീക്ഷണ കാലഘട്ടത്തെ അതിജീവിക്കാൻ നന്മയുടെ പിതാവായ മാർത്തോമായുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാർത്തോമായുടെ മൂന്നാമത്തെ ഇടപെടൽ ഉഥിതനായ യേശുവിൻ്റെ മുറിവുകൾ കണ്ട് വിശ്വസിക്കാനുള്ള ഷാഠ്യത്തിൻ്റെ രൂപത്തിലാണ് നാം കാണുക ശിഷ്യൻ്റെ സ്നേഹശാഠ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന യേശുവിന് മുൻപിലാണ് മാർത്തോമാശ്ലീഹ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വിശ്വാസത്തിൻ്റെ പരമമായ ഏറ്റുപറച്ചിൽ നടത്തിയത് പന്ത്രണ്ട് പേരിൽ നിന്നും തോമായ വ്യതിരിക്തനാക്കിയത് മുറിവേറ്റവനാണ് എൻ്റെ ദൈവമെന്ന വിശ്വാസ ബോധ്യമായിരുന്നു രണ്ട് ആത്മീയ പാഠങ്ങൾ ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്ന് മുറിവുകളിലേക്ക് നോക്കാനുള്ള മനസ്സുണ്ടാവുക രണ്ട് മുറിവുകൾ കാണിച്ചു കൊടുക്കാനുള്ള തുറവി ഉള്ളവരാകുക നമ്മുടെ കുടുംബങ്ങളിലും സഭാ കൂട്ടായ്മകളിലും മുറിവേറ്റ ധാരാളം ആളുകളുണ്ട് അവരുടെ മുറിവുകളിലേക്ക് നോക്കാനും അത് കാണാനും നല്ല സമരീയക്കാരനെപ്പോലെ സഹോദര്യത്തിൻ്റെ കരുതലോടെ മുറിവുകളെ കെട്ടാനും നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം അവരെൻ്റെ മുറിവുകളിലേക്ക് നോക്കി എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ കൃപ ലഭിച്ചവരുടെ കൂട്ടായ്മയാണ് തിരുസഭ മുറിവുകളിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ഒരു അപസ്തോരനിൽ നിന്നാണ് നാം വിശ്വാസ ദീപം ഏറ്റുവാങ്ങിയത് എന്ന യാഥാർത്ഥ്യം അന്യോന്യം മുറിവുകളെ പരിചരിക്കുന്ന ഒരു സമൂഹമായി വളരാൻ നമ്മെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ സഭാശുശ്രൂഷകരിലും വിശ്വാസികളിലും വിശ്വാസരാഹിത്യത്തിൻ്റെയും ഇടർച്ചകളുടെയും മുറിവുകൾ പ്രത്യക്ഷമാകുന്ന ഈ കാലത്ത് അവയെ വികൃതമാക്കാനല്ല കരുണയോടെ കരുതലോടെ പരിചരിക്കുന്നതാണ് ക്രൈസ്തവധർമ്മം എന്നതും നാം മറന്നു പോകരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ മുറിവുകളിലേക്ക് നോക്കാനുള്ള മനസ്സുണ്ടാകുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് മുറിവുകൾ കാണിക്കാനുള്ള തുറവിയുണ്ടാകുക എന്നതും കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്കും സഭാസമൂഹത്തിനും പലപ്പോഴും കൈമോശം വന്നതാണ് തുറവയുടെ ഈ കൃപ പരസ്പരം സൗഖ്യം നൽകുന്നവർ എന്ന നിലയിൽ നമ്മുടെ മുറിവുകൾ അതാത്മീയമോ സാമൂഹികമോ ശാരീരികമോ മാനസികമോ ആകട്ടെ നമ്മുടെ കുടുംബങ്ങളോടും ആത്മീയ പാലകരോടും പങ്കുവയ്ക്കുന്നതിൽ പരസ്പരം സുഖപ്പെടുത്തുന്നതിൽ നമുക്ക് മടി കാണിക്കാതിരിക്കാം നസ്രായനായ യേശു തന്നെ മുറിവുകളെ ശിഷ്യർക്ക് മുൻപിൽ തുറന്നു കാട്ടിയ ദൈവമാണല്ലോ പരസ്പരം മുറിവുകൾ തുറന്നു കാട്ടുന്നിടത്താണ് സ്നേഹത്തിൻ്റെ സ്വയം സമർപ്പണങ്ങളും ഏറ്റുപറച്ചിലുകളും നടക്കുന്നത് എന്നാണ് മാർത്തോമായയുടെ ജീവിതത്തിലൂടെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ പൈതൃകത്തിൻ്റെ വേരുകളെയാണ് ദുഃഖാന തിരുനാളിലൂടെ നാം ഓർമ്മിച്ചെടുക്കുന്നത് ഈ അവസരത്തിൽ നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്ക് സഹായകരമായ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഒന്നാമതായി ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആദ്യ ദർശനം മാർത്വമാക്കി നഷ്ടമായത് അദ്ദേഹം ശിഷ്യരുടെ കൂട്ടായ്മയിൽ ഇല്ലാതിരുന്നത് കൊണ്ടായിരുന്നു കത്തോലിക്കാ വിശ്വാസം കൂട്ടായ്മയുടെ ആഘോഷമാണ് എന്നും ഉദ്ധിതൻ കൂട്ടായ്മകളിലാണ് സ്വയം വെളിപ്പെടുത്തുന്നത് എന്നതും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം നമ്മെ നിർബന്ധിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അനുകൂല സാഹചര്യത്തിൽ സഭാ കൂട്ടായ്മയിലേക്ക് തിരികെ വരുന്നതിൽ ഉത്സാഹം കാണിക്കണം വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും നിരർത്ഥകമാണെന്ന ഭൗതികവാദ ചിന്തകൾ നമ്മെ ഇത്തരുണത്തിൽ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത് രണ്ടാമതായി മുറിവേറ്റ മനുഷ്യരുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത് എന്നത് നമുക്ക് ഓർമ്മയുണ്ടാകട്ടെ ജോലി നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെയും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നതിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം നമ്മുടെ അടിയന്തിര സഹായം ആവശ്യമുള്ളവർക്ക് അജപാലനപരവും ആത്മീയവുമായ എന്ത് നന്മ ചെയ്യാൻ സാധിക്കുമെന്ന് ഓരോ കൂട്ടായ്മകളും ഓരോ വ്യക്തികളും ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ കൂടിയാലോചിച്ച് നടപ്പിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ മൂന്നാമതായി കരുതലിൻ്റെ ചില മനോഹര മാതൃകകൾ ഇക്കാലത്ത് ഉണ്ടായത് എടുത്തു പറയട്ടെ സ്വിറ്റ്സർലൻഡിലെ നമ്മുടെ ഇടവകകളും റോമിലെ നമ്മുടെ യൂണിറ്റുകളും വലിയൊരു തുക സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കായി പങ്കുവെച്ചിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വൈദികരെയും അൽമായ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കട്ടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു നമ്മുടെ പിതാവായ മാർത്തോമാഷ്ലിഹായിൽ നിന്നും തലമുറകൾ കൈമാറിക്കിട്ടിയ വിശ്വാസ വെളിച്ചം അണയാതെ സൂക്ഷിക്കുന്നതിൽ നമുക്ക് ജാഗ്രത ഉള്ളവരാകാം നിങ്ങളെല്ലാവരെയും മാർത്തോമാഷ് ലിഹായുടെ മാധ്യസ്ഥത്വത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണത്തിനും സമർപ്പിച്ചുകൊണ്ട് മിഷിഹായിൽ സ്നേഹപൂർവം നിങ്ങളുടെ വത്സല പിതാവ്